പടച്ചോനെ വന്നല്ല വനമാല എന്നായിരിക്കും പലരും വിചാരിക്കുന്നുണ്ടാവുക. ഏവർക്കും എം എസ് സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് പരമാവധി കൈമാറാൻ വേണ്ടിയും ശ്രമിക്കുക. കാര്യം വന്നല്ല വനമാല എന്ന് പറയാൻ കാരണം, ഒരു എഡ്യൂക്കേഷണൽ ചാനലായി മാറുമ്പോൾ നമ്മളിപ്പോൾ പ്രത്യേകിച്ച് എഡ്യൂക്കേഷണൽ ഇൻഫർമേഷൻസ് ആണ് അപ്ഡുഡേറ്റ് ആയിട്ട് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസപരമായ വാർത്തകൾ ഉടനടി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. അതുകൊണ്ട് എന്ത് സംഭവിക്കും, അപ്ഡേഷൻസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ നിലപാട് ആരോഗ്യമന്ത്രി വ്യക്തമാക്കുമ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കാം ചിലപ്പോൾ മുഖ്യമന്ത്രി വ്യക്തമാക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ചിലപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് പറയുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സ്കൂൾ കോളേജ് തുറക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ എന്ന രീതിയിൽ അതിനെക്കുറിച്ച് താരതമ്യം ചെയ്യപ്പെടുമ്പോൾ അതെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമായിരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുക. നമ്മളെപ്പോലെ പലരും അത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. പക്ഷേ കുട്ടികൾ അത് കാണുമ്പോൾ രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ടാവുക. ഒന്ന്, സ്കൂൾ പെട്ടെന്ന് തുറക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരും രണ്ട്, സ്കൂളുകൾ പെട്ടെന്ന് തുറക്കേണ്ട എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാകും. ഇവർ രണ്ടുപേരും ചേർന്ന് എന്ത് ചെയ്യും, ആ കമൻറ്റ് ബോക്സിൽ അങ്ങോട്ട് പൊങ്കാലിടും. നിങ്ങളിട്ടോളൂ, നമുക്ക് പ്രശ്നമില്ല. പക്ഷേ നമ്മൾ പറഞ്ഞല്ലോ, എഡ്യൂക്കേഷൻ അപ്ഡേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യമാണ്, അത് ഇനിയും തുടർന്നു കൊണ്ടിരിക്കും. ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന വിദ്യാഭ്യാസപരമായ വാർത്തകൾ പ്രകാരം വിദ്യാർത്ഥികൾ അറിയേണ്ട രണ്ട് വ്യാജ വാർത്തകളാണ് വാട്സപ്പ് വഴിയും അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾ തന്നെ വ്യാജമായി പ്രചരിപ്പിക്കുന്നതുമായ രണ്ട് പ്രധാനപ്പെട്ട വ്യാജ ഫേക്ക് ന്യൂസുകളാണ് നിങ്ങളിലേക്ക് എം എസ് സൊല്യൂഷൻസ് എത്തിക്കുന്നത്. അപ്പോൾ തെളിവുകളടക്കമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. ഈ തെളിവുകൾ എനിക്ക് ലഭിച്ചത് ക്വിസ് കോർണർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ വഴിയും അതോടൊപ്പം തന്നെ ഓപ്പൺ ഔട്ട് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ വഴിയുമാണ്. രണ്ട് ചാനലുകളും ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ആ ചാനലുകളൊക്കെ ഫോളോ ചെയ്യുക. നല്ല എഡ്യൂക്കേഷൻ ഇൻഫോർമേഷൻസും എഡ്യൂക്കേഷൻ ക്ലാസ്സുകളും വീഡിയോ ക്ലാസ്സുകളും എല്ലാം നൽകുന്ന രണ്ട് തരം യൂട്യൂബ് ചാനലുകളാണ് ക്വിസ് കോർണറും അതോടൊപ്പം തന്നെ നമ്മുടെ ഓപ്പൺ ഔട്ടിലെ നിതിൻ സാറൊക്കെ നല്ല ഫ്രണ്ട്ഷിപ്പാണ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരിൽ നിന്ന് ലഭിച്ച അറിവുകൾ പ്രകാരം നിങ്ങളിലേക്ക് ഈ ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് തന്നെ ആ രണ്ട് ഫേക്ക് ന്യൂസുകൾ നമുക്കൊന്ന് കേൾക്കാം. ആദ്യത്തെ ഫേക്ക് ന്യൂസ് എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പേ ആയിരുന്നു, കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു നമ്മുടെ പശ്ചിമബംഗാളിൽ മമത ബാനർജി, അവരുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള മമത ബാനർജി 10ാം ക്ലാസ്സും പ്ലസ് ടു ക്ലാസ്സും എക്സാമുകൾ, മെയിൻ എക്സാമുകൾ ഇല്ലാതാക്കി അത് എഴുതേണ്ട വിദ്യാർത്ഥികളെല്ലാവരെയും 100% വിദ്യാർത്ഥികളെയും പാസ്സാക്കി വിടാനുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന തരത്തിലുള്ളൊരു വാർത്ത. വാർത്ത സത്യം തന്നെയായിരുന്നു, എന്തുകൊണ്ട്, മാധ്യമങ്ങളാണ് ആ റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടത്. അതായത് നമ്മളാരും, നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ, ഞാനിപ്പോൾ പശ്ചിമബംഗാളിൽ പോയി കുത്തിരുന്ന് ആ മമതാ ബാനർജി പറഞ്ഞത് നിങ്ങളെ ലൈവായിട്ട് കണ്ടിരിക്കുകയല്ല. നമ്മളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരുപാട് മാധ്യമങ്ങളുണ്ട്, ഏഷ്യാ ന്യൂസ് ആയാലും ശരി, മീഡിയ വൺ ആയാലും ശരി, അത് ടെലിവിഷൻ ചാനലുകളാണ്. ഇതല്ലാതെ ഓൺലൈൻ മാധ്യമങ്ങളുണ്ട് ഒരുപാട്, വൺ ഇന്ത്യ പോലെയുള്ള, ഏഷ്യാ ന്യൂസിന് പോലും എന്തുണ്ട്, ഓൺലൈൻ മാധ്യമങ്ങളുണ്ട്, ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങളുണ്ട്, മീഡിയ വണ്ണിനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ വഴി പ്രചരിച്ച ഒരു വാർത്ത തന്നെയായിരുന്നു 10ാം ക്ലാസ്സും പ്ലസ് ടു ക്ലാസ്സും പരീക്ഷകളില്ലാതെ വിദ്യാർത്ഥികളെ വിജയിപ്പിക്കുമെന്നുള്ളത്. എന്നാൽ ആ വാർത്തയിൽ ചെറിയ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അത് മമതാ ബാനർജി അനൗൺസ് ചെയ്തത് വളരെ ശരിയായ ഒരു കാര്യമാണ്, പക്ഷേ മറ്റൊരു അർത്ഥ തലത്തിലാണ് മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തത്. കാര്യം, നിലവിൽ കിട്ടിയ അപ്ഡേഷൻസ് പ്രകാരം പശ്ചിമ ബംഗാളിൽ 10ാം ക്ലാസ്സിൻ്റെയും പ്ലസ് ടു ക്ലാസ്സിൻ്റെയും മെയിൻ എക്സാമുകൾ റദ്ദാക്കിയിട്ടില്ല, അല്ലെങ്കിൽ അത് ഒഴിവാക്കിയിട്ടില്ല. 100% വിദ്യാർത്ഥികളെയും പരീക്ഷയിലേക്ക് വിജയിപ്പിച്ചുകൊണ്ട് അവരെ ഹയർ സെക്കൻഡറിയിലേക്ക് വിടും എന്നും പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞ വാർത്തയാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. വെസ്റ്റ് ബംഗാൾ ചീഫ് മിനിസ്റ്റർ മമത ബാനർജി ഓൺ വെഡ്നസ്ഡേ അനൗൺസ്ഡ് ദാറ്റ് നോ സെലക്ഷൻ ഓർ പ്രീ ബോർഡ് എക്സാമിനേഷൻസ് വിൽ ബി ഹെൽഡ് ഫോർ ക്ലാസ് 10 and 12. ദ ഡിസിഷൻ വിൽ ബി ഇംപ്ലിമെൻറ്റഡ് ഓൺ സ്റ്റുഡൻസ് ഓഫ് വെസ്റ്റ് ബംഗാൾ സെക്കൻഡറി ആൻഡ് വെസ്റ്റ് ബംഗാൾ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ബോർഡ്. ദ സ്റ്റുഡൻസ് വിൽ ഡയറക്ട്ലി അപ്പിയർ ഫോർ ദ ബോർഡ് എക്സാമിനേഷൻ ഇൻ 2021. അതായത് പശ്ചിമബംഗാളിൽ 10ാം ക്ലാസ്സിൻ്റെയും പ്ലസ് ടുവിൻ്റെയും മെയിൻ എക്സാമുകൾക്ക് മുന്നേ ഈ വിദ്യാർത്ഥികളാകുന്ന വിദ്യാർത്ഥികൾ, ഹയർ സെക്കൻഡറിയുടെയും സെക്കൻഡറിയുടെയും വിദ്യാർത്ഥികൾ പ്രീ ബോർഡ് എക്സാമിനേഷൻ എഴുതിയിരിക്കണം. അതിനുശേഷമാണ് അവർ മെയിൻ എക്സാം എഴുതാറുള്ളത്. പക്ഷേ ഇവർ ഈ വർഷം എന്ത് ചെയ്യേണ്ട, പ്രീ ബോർഡ് എക്സാമിനേഷൻ എഴുതാതെ തന്നെ ഇവർ മെയിൻ എക്സാമിലേക്ക് ഡയറക്റ്റായിട്ട് അവർക്ക് ഇപ്പോൾ എഴുതാൻ സാധിക്കും എന്നാണ് മമത ബാനർജി അവർകൾ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ 10ാം ക്ലാസ്സിൻ്റെയും പ്ലസ് ടുവിൻ്റെയും പരീക്ഷകൾ ക്യാൻസൽ ചെയ്തു എന്നല്ല. പക്ഷേ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് നമ്മളൊക്കെ യൂട്യൂബ് ചാനലുകൾ, എഡ്യൂക്കേഷൻ ഇൻഫർമേഷനായി നമ്മളെപ്പോലുള്ളവർ എന്ത് ചെയ്തത്, ഇങ്ങനെ ക്യാൻസൽ ചെയ്തു എന്നുള്ളൊരു വാർത്ത നിങ്ങളിലേക്ക് എത്തിച്ചത്. പക്ഷേ അത് മാധ്യമങ്ങളാൽ തന്നെ വ്യാജമാണെന്ന് ഇപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി, അതായത് ഇപ്പോൾ ഇന്ത്യയിൽ എവിടെയും 10ാം ക്ലാസ്സിൻ്റെയും പ്ലസ് ടുവിൻ്റെയും പരീക്ഷകൾ ഒഴിവാക്കിയിട്ടില്ല.
കാര്യം ഒരുപാട് കുട്ടികൾ പശ്ചിമ ബംഗാളിൽ അങ്ങനെ ജനിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ വേറൊരുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓ ഇന്ത്യ ഒരു അയൽവാസിൻ്റെ ഒരാഴ്ച മുമ്പ് പശ്ചിമ ബംഗാളിൽ ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ, ചെങ്ങായി കുടുങ്ങി പോയല്ലോ എന്ന് പറഞ്ഞൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അതൊന്നല്ലപ്പോൾ സംഭവം. നിലവിൽ പറഞ്ഞു വരുന്നത് ഇന്ത്യയിൽ എവിടെയും മെയിൻ എക്സാമുകൾ ഒഴിവാക്കിയിട്ടില്ല. കാര്യം പെട്ടെന്ന് കേൾക്കുമ്പോൾ അല്ല അവിടെ അങ്ങനെ ജനിച്ചാൽ മതിയായിരുന്നു തോന്നിപ്പോവും. ശരിയല്ലേ? അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ള എന്തായാലും അങ്ങനെ തോന്നും. പക്ഷേ അവരൊഴിവാക്കിയത് അതിന് മുമ്പേ ഉള്ളൊരു പ്രീ ബോർഡ് എക്സാമിനേഷൻ ഉണ്ട്, അതിലെഴുതി നല്ലൊരു മാർക്കുള്ള ആൾക്കാർക്ക് മെയിൻ എക്സാമിന് പങ്കെടുക്കാൻ പറ്റുള്ളൂ. അത് അവിടെ എന്തോ ഒരു സംഭവം അങ്ങനെയാണ്, അവിടുത്തെ റൂൾസ് റെഗുലേഷൻസ് നമുക്കറിയില്ല. പക്ഷേ അവിടെ അങ്ങനെയാണ്. അതാണ് എന്ത് പറഞ്ഞത്, മമതാ ബാനർജി അവർ അനൗൺസ് ചെയ്തു നിങ്ങൾ അത് എഴുതാതെ ഡയറക്റ്റ് എന്ത് ചെയ്തോളൂ, മെയിൻ എക്സാമിലേക്ക് പോയിക്കോളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരി, ഇനി രണ്ടാമത്തെ ഫേക്ക് ന്യൂസ് ആണ്, ഡിസംബർ 1 മുതൽ കേരളത്തിൽ സ്കൂളുകൾ തുറക്കുന്നു. കേരളത്തിൽ ഡിസംബർ 1 മുതൽ 10th പ്ലസ് ടു ക്ലാസ്സുകാർക്ക് മാത്രമായി സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കുന്നു. നേരത്തെ വിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ തുറക്കാൻ അനുമതി നൽകിയിരുന്നു. ഇപ്പോൾ ആരോഗ്യവകുപ്പും ഇക്കാര്യത്തിൽ സമ്മതം മൂളിയിരിക്കുകയാണ്. സ്കൂളുകൾ തുറക്കുമ്പോൾ വിദ്യാർത്ഥികൾ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ വൈകാതെ പുറത്തിറക്കും. എന്നിട്ട് അടിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വൺ ഇന്ത്യ എന്ന് പറയുന്ന ഓൺലൈൻ വെബ്സൈറ്റിൻ്റെ ഒരു ലിങ്കും കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് കാണുമ്പോൾ പഠിച്ചവനെ സ്കൂൾ അതാ ഡിസംബർ 1 മുതൽ തുറക്കാൻ പോണ, ആരോഗ്യവകുപ്പും സമ്മതിച്ച്, എന്നാൽ പിന്നെ അങ്ങോട്ട് തുറക്കയക്കുന്നു ചെയ്യുക, എന്നാൽ നോട്ട് അങ്ങോട്ട് ഫുള്ളാക്കാമെന്ന് വിചാരിക്കും. പക്ഷേ ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ലിങ്ക് തന്നെ ഉണ്ടാവില്ല. പെട്ടെന്ന് കാണുമ്പോൾ വൺ ഇന്ത്യ എന്ന് പറയുന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഒരുപാട് പേര് ഫോളോ ചെയ്യുന്ന ഒരു ന്യൂസ് ഓൺലൈൻ മാധ്യമ പേജാണ്, വെബ് പേജാണ് എന്ത് വൺ ഇന്ത്യയുടേത്. അപ്പോൾ അതിൻ്റെ ഒരു പെട്ടെന്ന് ലിങ്ക് കാണുമ്പോൾ നമ്മളെപ്പോലുള്ളവർ എന്തായാലും അതൊന്ന് ഞെട്ടും. പക്ഷെ തുറന്ന് നോക്കുമ്പോൾ അതിലൊന്നും കാണുന്നില്ല. ഡിസംബർ 1 മുതൽ സ്കൂളുകൾ തുറക്കുന്നു എന്ന് പറയുന്നത് വ്യാജമാണ്. പക്ഷേ ഡിസംബർ 1 മുതൽ കർണാടകയിൽ കോളേജുകൾ തുറക്കുന്നുണ്ട്. അത് നേരത്തെ ഞാൻ മലയാള മനോരമ പത്രത്തിൽ കണ്ടിട്ടുണ്ട്, ആ ഒരു വാർത്ത ശരിയാണ്. പക്ഷേ ഡിസംബർ 1 മുതൽ കേരളത്തെക്കുറിച്ച് ഇതുവരെ ആരും ഒന്നും ചർച്ച ആക്കിയിട്ടില്ല. തീർച്ചയായും ഈ രണ്ട് വ്യാജ വാർത്തകളും വിദ്യാർത്ഥികൾ മറ്റുള്ളവരിലേക്കും പരമാവധി എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനിയും എന്തെങ്കിലും അപ്ഡേഷൻസ് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കും. നിങ്ങൾ നെഗറ്റീവ് അടിച്ചോളൂ, എനിക്കൊരു വിഷയമില്ല. ഇറ്റ്സ് മീ എമ്മ സൊല്യൂഷൻസ്. ഇനി എന്തിനു വേറെ സൊല്യൂഷൻസ്. ബൈ.